കുട്ടനും ഭൂതങ്ങളും പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വലിയ തോട്ടത്തിന്റെ നടുവിലായി കുറെ മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു ആരുടെ വീടാണെന്നറിയാമോ അതാണ് കുട്ടന്റെ വീട് കുട്ടനെ നിങ്ങൾ കണ്ടോ കണ്ടല്ലേ ഒരു ദിവസം കുട്ടൻ വരാന്തയിൽ നിന്നും മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു നല്ല വെയിലുള്ള ദിവസമായിരുന്നു അന്ന് കേട്ടോ ഒരു ഇല പോലും അനങ്ങുന്നില്ല വീട്ടിൽ എല്ലാവരും കിടന്നു വിശ്രമിക്കുകയായിരുന്നു ശനാണെങ്കിലോ പത്രവും നെഞ്ചത്ത് വെച്ച് മലർന്നു കിടന്നുറങ്ങുന്നു അമ്മയാണെങ്കിലോ പണികളൊക്കെ കഴിഞ്ഞ് ഒന്നു വിശ്രമിക്കാൻ കിടക്കുന്നു എന്തിനു അധികം പറയുന്നു എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുന്ന പൂച്ചയും കളകളാ ശബ്ദമുണ്ടാക്കുന്ന തത്തമ്മ പെണ്ണും പൂവാലി പശുവും നല്ല ഉറക്കത്തിലായിരുന്നു മാത്രം ഉറക്കം വരുന്നില്ല കളിക്കാനാണെങ്കിൽ ആരുമില്ല ഒരു വലിയ തോട്ടത്തിന്റെ നടുവിലല്ലേ കുട്ടന്റെ വീട് ഏറ്റവും അടുത്ത അയൽപക്കത്തേക്ക് തന്നെ ഒരുപാട് ദൂരമുണ്ട് തനിച്ചിരുന്ന് എത്ര നേര കളിക്ക ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ പാമ്പും കോണിയും കളിക്കാമായിരുന്നു ഇതും മനസ്സിലോർത്ത് കുട്ടൻ ബെഞ്ചിൽ നിന്നും ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു സമയല്ലേ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അമ്മ വഴക്ക് പറയും അല്ലെങ്കിൽ തന്നെ മുറ്റത്തും തൊടിയിലും നടന്നാൽ എപ്പോഴും അമ്മ വഴക്കു പറയാറുണ്ടല്ലോ എന്തിനാ വഴക്ക് പറയുന്നതെന്ന് അറിയാമോ തൊടിയിലെങ്ങാനും പാമ്പുണ്ടെങ്കിലോ ഇപ്പോ കുട്ടൻ ചെറിയ കുട്ടിയൊന്നുമല്ലോ ല്ലേ കിട്ടൻ അഞ്ചു വയസ്സ് തികഞ്ഞത് അപ്പോ പാമ്പൊക്കെ എന്നെ കണ്ടാൽ പേടിച്ചു പോയിക്കോളും കുട്ടൻ മനസ്സിലോർത്തു എന്നിട്ട് കുട്ടൻ എന്ത് ചെയ്തെന്നറിയാമോ മുറ്റത്ത് കിടന്ന ഒരു വടിയെടുത്ത് മൂളിപ്പാട്ടും പാടി തൊടിയിലേക്ക് നടന്നു മരങ്ങൾക്കിടയിലൂടെ കിളികളോടും വർത്തമാനം പറഞ്ഞ് മൂളിപ്പാട്ടും പാടി കുട്ടൻ നടന്നുകൊണ്ടേതുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുട്ടൻ നടക്കുമ്പോ റിം എന്ന് പറഞ്ഞ് കുട്ടൻ ഒരു കുഴിയിലേക്ക് വീണു പെട്ടെന്ന് കുട്ടൻ കുറേ പൊടിമണ്ണുകളൊക്കെയുള്ള ഒരു വലിയ സ്ഥലത്തെത്തി കുട്ടൻ എല്ലായിടത്തേക്കും നോക്കി ആരെയും കാണാനില്ല മരങ്ങളോ ആകാശമോ ഒന്നും തന്നെ കാണാനില്ല കുട്ടൻ അവിടെ പതുക്കെ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് കുട്ടന്റെ മുമ്പിലേക്ക് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു അതിനെ കണ്ടതും കുട്ടൻ ഒന്ന് പേടിച്ചു പിന്നെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് കുട്ടന് ചിരി വന്നത് കുട്ടൻ ചിരിച്ചു കൊണ്ട് ആ രൂപത്തിനോട് പറഞ്ഞു കണ്ണൻ എന്തിനാ കുട്ടൻ ചിരിച്ചതെന്ന് കുട്ടുകാർക്ക് മനസ്സിലായോ ആ രൂപത്തിന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ നമ്മുടെ ഇഡലി പോലെ അതുകൊണ്ടാണ് കുട്ടൻ ചിരിച്ചത് വീണ്ടും കുട്ടൻ അതിനെ വിളിച്ചു ഇഡലി കണ്ണാ അപ്പോ ആ രൂപം കുട്ടനോട് പറഞ്ഞു എന്നെ കണ്ടിട്ട് പേടിക്കാത്ത ഒരു ജീവി പോലുമില്ല പിന്നെയാണോ ഇത്രയും ചെറിയ ഒരു കുട്ടിയായ നീ എന്നെ കളിയാക്കി നീ ആരാണ് അപ്പോ കുട്ടൻ പറഞ്ഞു ഞാൻ കുട്ടനാണ് നീ ആരാണ് അപ്പോ ആ രൂപം പറഞ്ഞു ഞാൻ ഭൂതമാണ് ഇത് കേട്ടപ്പോ കുട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇഡലിക്കണ്ണൻ ഭൂതം എന്നിട്ട് വീണ്ടും ചിരിക്കാൻ തുടങ്ങി ഇഡലിക്കണ്ണനോ നീ എന്താണ് എന്നെ വിളിക്കുന്നത് ഇത് കേട്ടപ്പോ കുട്ടൻ പറഞ്ഞു അതെ ഇഡലിക്കണ്ണൻ തന്നെ നീ ഇഡലി തിന്നിട്ടില്ലേ ഇഡലിയോ അതെന്താ ഇഡലിക്കണ്ണൻ താൽപ്പര്യത്തോടു കൂടി ചോദിച്ചു തിന്നാനുള്ള കാര്യമല്ലേ പറയുന്നത് എന്താണ് ഇഡലി ഇതുവരെ കേട്ടിട്ടില്ലല്ലോ നല്ല രുചിയുള്ള വല്ല മൃഗവുമായിരിക്കും ഈ ചെക്കനെ തിന്നും മുമ്പ് അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം എന്ന് ആരും വിചാരിച്ചു ഇഡലി കണ്ണൻ ഭൂതം വിചാരിച്ചു അപ്പോ കുട്ടൻ പറഞ്ഞു ഇഡലി ഒരു പലഹാരമാണ് അരിയും ഉഴുന്നും അരച്ചു മാവാക്കി ഇഡലി പാത്രത്തിൽ ഒഴിച്ചു വേവിച്ചാൽ നമുക്ക് ഇഡലി കിട്ടും തേങ്ങാ ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല രസമാണ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ ഇഡലിയും തേങ്ങാ ചമ്മന്തിയും അതുപോലെ കുട്ടനും വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് കുട്ടൻ ഇഡലി കണ്ണനെ കണ്ടപ്പോ ചിരിച്ചത് ഇതും പറഞ്ഞ് അവർ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു രൂപം അവരുടെ ഇടയിലേക്ക് വന്നത് അതിനെ കണ്ടതും കുട്ടൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്തിനാ കുട്ടൻ ചിരിച്ചതെന്നറിയാമോ മടക്കി വെച്ച ദോശ പോലെ തോന്നിക്കുന്ന അവന്റെ നാക്ക് കണ്ടിട്ടാണ് കുട്ടൻ ചിരിച്ചത് കുട്ടൻ ആ ഭൂതത്തെ എന്താ വിളിച്ചതെന്നറിയാമോ ൻ കുട്ടൻ വീണ്ടും ചെരി തുടങ്ങി ഇടലിക്കണ്ണനും ദോഷനാക്കനും തമ്മിൽ നോക്കി അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല ആരും ഇതുവരെ തന്നെ അങ്ങോട്ട് വന്നിട്ടേയില്ല രാത്രിയിലല്ലാതെ ഈ ഭൂതങ്ങൾ പുറത്തിറങ്ങാറുമില്ല രാത്രി അവരെ കാണുന്നവരൊക്കെ പേടിച്ചു നിലവിളിക്കാറാണ് പതിവ് ഈ കുട്ടി പകൽ സമയത്ത് ഇങ്ങോട്ട് ഒരു കൂസലും അല്ലേ കടന്നു വന്നത് എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് അവിടേക്ക് മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു അതും ഒരു ഭൂതമായിരുന്നു കേട്ടോ അതിനെ കണ്ടതും കുട്ടൻ ചിരിക്കാൻ തുടങ്ങി എന്തിനാ കുട്ടൻ ചിരിച്ചതെന്നറിയാമോ ആ ഭൂതത്തിന്റെ മൂക്കൊന്നു നോക്കിക്കേ തക്കാളി പോലെ ഇല്ലേ കുട്ടൻ എന്താ വിളിച്ചതെന്നറിയാമോ ആ ഭൂതത്തെ തക്കാളി മൂക്കൻ കുട്ടൻ വീണ്ടും വീണ്ടും ചിരിച്ചു തക്കാളി മൂക്കൻ മൂക്ക് വിടർത്തി കുട്ടനെ ഒന്ന് നോക്കി കുട്ടനാണെങ്കിലോ പൊട്ടി പൊട്ടി ചിരിച്ചു കൊണ്ടേരുന്നു അങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ അവിടേക്ക് മറ്റൊരു ഭൂതവും വന്നു ഈ ഭൂതത്തെ കണ്ടും കുട്ടൻ ചിരിക്കാൻ തുടങ്ങി ഈ ഭൂതത്തെ ഒന്ന് കൂട്ടുകാർ സൂക്ഷിച്ചു നോക്കിക്കേ അതിന്റെ പല്ല് പല്ലെങ്ങനെയുള്ളതാ പഴപ്പഴം പോലെ നിൽക്കുന്ന പല്ലുകളല്ലേ ആ ഭൂതത്തിനുള്ളത് കുട്ടൻ എന്തു വിളിച്ചു പഴപ്പല്ലൻ എന്നും വിളിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കുറെ സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഡലിക്കണ്ണനും ദോശനാക്കനും തക്കാളി മൂക്കനും പഴപ്പല്ലനും കുട്ടൻ്റെ കൂടെ ചിരിക്കാൻ തുടങ്ങി കുറേ നേരം ചിരിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു ചിരിച്ച് അവർക്ക് വയ്യാതയായി അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുട്ടൻ അവരോട് പറഞ്ഞു ഇപ്പോൾ തന്നെ നേരം വൈകിയല്ലോ എന്റെ അമ്മ എന്നെ തിരയുന്നുണ്ടാകും ഇനി ഞാൻ പോകട്ടെ കുട്ടൻ കൂടി അവരോട് പറഞ്ഞു നീ പോവുകയോ എവിടേക്കാ നീ പോകുന്നത് ഞങ്ങൾ നിന്നെ തിന്നാനാണ് പോകുന്നത് പഴപ്പല്ലൻ പല്ലളിച്ചുകൊണ്ട് പറഞ്ഞു ഇളം മാംസമല്ലേ നല്ല രുചിയുണ്ടാകും ദോശനാക്കനും തക്കാളി മൂക്കനും ഇഡലിക്കണ്ണനും പറഞ്ഞു അപ്പോൾ കുട്ടൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ കഴിക്കുന്നത് നിങ്ങൾക്ക് ദോശയും ഇഡലിയും സാമ്പാറും പഴനുറുക്കുമൊക്കെ കഴിച്ചു അപ്പോ ഭൂതങ്ങൾ അവനോട് ചോദിച്ചു അതൊക്കെ എവിടുന്നാ കിട്ടുക കുട്ടൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ പോന്നോളൂ എന്റെ വീട്ടിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാലോ അപ്പോ അവർ ചോദിച്ചു പകലോ പകൽ ഞങ്ങൾ പുറത്തേക്ക് വരാറില്ല അപ്പൊ കുട്ടൻ പറഞ്ഞു പകലല്ലാതെ പിന്നെ രാത്രിയാണോ വരിക രാത്രി നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ നിങ്ങൾ ഇപ്പൊ എൻ്റെ കൂടെ വന്നോളൂ ഇഡലിക്കണ്ണിന്റെ കണ്ണു പോലെയുള്ള ഇഡലിയും ദോശനാക്കൻറെ നാക്കുപോലുള്ള ദോശയും തക്കാളി മൂക്കൻറെ മൂക്കു തക്കാളി പഴവും പഴപ്പല്ല പല്ലു പോലെയുള്ള നേന്ത്രപ്പഴവും ഞാൻ തരാം ഭൂതങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി അവരുടെ വായിൽ വെള്ളവും വന്നു ശരി നമുക്ക് പോകാം അവർ സമ്മതിച്ചു ഏത് വഴിക്കാണ് പോവുക കുട്ടൻ വീണ്ടും അവരോട് ചോദിച്ചു അപ്പോൾ ഇഡലിക്കണ്ണൻ കുട്ടനോട് പറഞ്ഞു നീ എന്റെ ചുമലിൽ കയറിയിരുന്നോളൂ നിന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കാം എല്ലാവരും അത് സമ്മതിച്ചു അങ്ങനെ ഇഡലിക്കണ്ണന്റെ ചുമലിലിരുന്നു കൊണ്ട് കുട്ടൻ അവന്റെ വീട്ടിലേക്ക് യാത്രയായി അങ്ങനെ അവർ ആ കുഴിയിൽ നിന്നും പൊങ്ങി വന്നു ഓരോരുത്തരായി നടന്നുകൊണ്ടേയിരുന്നു പകൽ സമയത്ത് അവർ തന്നെ ഈ ഭൂമി കണ്ടിട്ടേയില്ല രാത്രിയിലല്ലേ അവർ അവരിറങ്ങുന്നത് അതുകൊണ്ട് പല കാഴ്ചകളും കണ്ട് കൂടി അവർ കുട്ടന്റെ കൂടെ നടന്നുകൊണ്ടേയിരുന്നു അവർ കുട്ടന്റെ വീടെത്താറായി വീട്ടിലെത്തിയപ്പോൾ കൊറിഞ്ഞിയും പൂവാലിയും തത്തമ്മ പെണ്ണും നല്ല ഉറക്കത്തിൽ തന്നെയാണ് കുട്ടൻ എന്ത് ചെയ്തു ശബ്ദം ഉണ്ടാക്കാതെ അവരുടെ അടുത്തേക്കാണ് കുട്ടൻ ഓടി ചെന്നത് അമ്മേ എന്ന കൂടെ നാല് ഭൂതങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് ഇഡലിയും ദോശയും തക്കാളി സാമ്പാറും പഴനുറുക്കുമൊക്കെ കൊടുക്കണം അവർ ഇതുവരെ അതൊന്നും കഴിച്ചിട്ടില്ലത്രേ വേഗം വരൂ അമ്മേ അവർക്കതൊക്കെ കൊടുക്കാം ഭൂതങ്ങളോ എവിടെ എന്നും ചോദിച്ച് അമ്മ കുട്ടന്റെ കൂടെ മുറ്റത്തേക്ക് വന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല എവിടെ കുട്ടാ ഭൂതങ്ങൾ കുട്ടൻ പറഞ്ഞു അവർ എവിടെ ഉണ്ടായിരുന്നു അവർ ചിലപ്പോ അമ്മ ചീത്ത പറയുമെന്ന് പേടിച്ചു പോയതായിരിക്കും പാവങ്ങൾ ഇനി എവിടെ നിന്നാണ് അവർക്ക് ഇഡലിയും ഒക്കെ കിട്ടുക ആരാണ് അവർക്ക് അതൊക്കെ കൊടുക്കുക കുട്ടന് കരച്ചിൽ വന്നു തുടങ്ങി അമ്മ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു കുട്ടൻ സ്വപ്നം കണ്ടതാണെന്നാണ് അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് പക്ഷേ താൻ ഇല്ലെന്നാണ് കുട്ടൻ പറയുന്നത് പിന്നെ എങ്ങനെയാ സ്വപ്നം കാണുന്നത് ഇക്കാര്യത്തിൽ ഞാൻ കുട്ടന്റെ ഭാഗത്താണ് കൂട്ടുകാരോ